മധു, അവലോകന യോഗം അവസാനിച്ചു, പ്രധാനമന്ത്രി ഉടൻ മടങ്ങും എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി പുറത്തു വരും, അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന്റെ വിവിധ വകുപ്പുകൾ തങ്ങളുടെ നാശനഷ്ടങ്ങളുടെ തോത് എന്ത് എന്നുള്ളത് കേന്ദ്രത്തിന് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ തയ്യാറാക്കി തന്നെയാണ് കേരളം ഇന്ന് യോഗത്തിനെത്തിയത്. അതിനപ്പുറത്ത് പ്രധാനമന്ത്രി ഈ പറയുന്നതിനൊക്കെ അപ്പുറത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പ്രധാനമന്ത്രി നേരിൽ കണ്ടു കഴിഞ്ഞു. ഈ കണ്ട നാശനഷ്ടത്തിന്റെ തോത് കണക്കുകളായി മുന്നിലെത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് സ്വാഭാവികമായും അത്തരം ഒരു ഘട്ടത്തിൽ അത് അതിവേഗത്തിൽ പരിഹാരം തേടാനും പരിഹാരം കണ്ടെത്താനും അതിനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കാനും നടപ്പാക്കാനും ഈ ഇക്കാര്യങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഈ അവലോകന യോഗത്തിന് ശേഷം ഡൽഹിയിൽ തിരിച്ചെത്തി കൂടുതൽ കാര്യങ്ങൾ കൂടി പഠിച്ച ശേഷമായിരിക്കും വൈകാതെ തന്നെ തീരുമാനമുണ്ടാകും എന്ന് വയനാട് വിശ്വസിക്കുന്നുണ്ട്, കേരളം വിശ്വസിക്കുന്നുണ്ട്. കാരണം കേരളത്തിന് ഒറ്റയ്ക്ക് നീന്തി കടക്കാവുന്ന ഒന്നല്ല ഈ കടൽ. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിന്റെ ഈ പെരുമഴ മറികടക്കാൻ കേന്ദ്രത്തിന്റെ കുട സഹായമായി വേണ്ടിവരും എന്നുള്ള ബോധ്യം കേരളത്തിലുണ്ട്, എല്ലാവർക്കുമുണ്ട്. അത് എത്രത്തോളം സാധ്യമാകും, എത്രത്തോളം ഉറപ്പുള്ള കൈത്താങ്ങ് കിട്ടുന്നു, എത്രത്തോളം ഈ ദുരന്തത്തെ മറികടക്കാൻ, ഈ പ്രതിസന്ധികളെ പരിഹരിക്കാൻ, പുതിയ ജീവിതം കരുപ്പിടിപ്പിക്കാൻ, ഒരു നാടിനെ വീണ്ടും സ്പന്ദിപ്പിക്കാൻ, ഹൃദയമിടിപ്പ് വീണ്ടും നൽകാൻ അതിനുള്ള അടിയന്തിരമായ ആവശ്യങ്ങളുണ്ട്. അത് എത്രത്തോളം വേഗത്തിൽ ചെയ്യാനാവും എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത്. കാരണം തകർന്നു കിടക്കുകയാണ് ഒരു മേഖല. ഇന്നലെ വരെ ഉണ്ടായിരുന്ന നാട്, ഇന്നലെ വരെ ഉണ്ടായിരുന്ന വീട്, ഇന്നലെ വരെ ഉണ്ടായിരുന്ന പാത, ഇന്നലെ ഉണ്ടായിരുന്ന വിദ്യാലയം, ഇന്നലെ ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു കിടക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇനി എന്ത് എന്നത് ആ ഒറ്റ ദിവസം കൊണ്ട് സാധ്യമല്ലെങ്കിലും വളരെ വേഗത്തിൽ തന്നെ സാധ്യമാകണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ശരിയാണ്, വളരെ വേഗത്തിൽ തന്നെ എല്ലാം സാധ്യമാകണം എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവരിലും ഉള്ളത്. അവലോകന യോഗം അവസാനിക്കാറായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ പ്രധാനമന്ത്രി കളക്ട്രേറ്റിന് പുറത്തേക്കിറങ്ങും, അതിനുശേഷം പെട്ടെന്ന് മടങ്ങും എന്നുള്ള വിവരങ്ങളും ഈ നിമിഷം നമുക്ക് വരുന്നുണ്ട്.